ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർ വാട്സ്ആപ്പ് ദുരുപയോഗം ചെയ്യുന്നതായി റിപ്പോർട്ട്. വാട്സ്ആപ്പ് ഒരു തരത്തിലും രാഷ്ട്രീയ പ്രക്ഷേപണ നിലയമല്ലെന്നും തെരഞ്ഞെടുപ്പ് വിരുദ്ധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കണമെന്ന് കർശന നിർദ്ദേശമുള്ളതിനാൽ ദുരുപയോഗം തടയാനുള്ള നടപടികൾ ആരംഭിച്ചതായും വൂക് അറിയിച്ചു. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾ വാട്സ്ആപ്പ് ദുരുപയോഗം ചെയ്യുന്നതായി വാട്സ്ആപ്പ് കമ്മ്യൂണിക്കേഷൻ മേധാവി കാൾ വൂങ് അറിയിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 2 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് പരസ്പര പഴിചാരലിനും പാരവയ്ക്കലിനും രാഷ്ട്രീയ കക്ഷികൾ വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നുവെന്നുള്ള റിപ്പോർട്ട് കിട്ടിയത്. വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതിനായി കർണാടക തെരഞ്ഞെടുപ്പ് കാലത്ത് വാട്സ്ആപ്പ് ഉപയോഗിച്ചതായി കാൾവും കൂട്ടിച്ചേർത്തു. അനാവശ്യ ഉപയോഗം തുടരുന്നതായി ശ്രദ്ധയിൽപ്പെട്ടാൽ അത്തരം അക്കൗണ്ടുകൾ മരവിപ്പിക്കുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നറിയിപ്പ് നൽകിയതായും വൂങ് വെളിപ്പെടുത്തി. 1 ഡസനിലധികം ഗ്രൂപ്പുകളിൽ സജീവമാണെന്ന് BJP കോൺഗ്രസ് പ്രവർത്തകർ ഡിസംബറിൽ നടന്ന രാജസ്ഥാൻ തെരഞ്ഞെടുപ്പിനിടെ റോയിറ്റേഴ്സിൽ റിപ്പോർട്ട് പറഞ്ഞിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്കും വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നതായി വാട്സ്ആപ്പ് മേധാവി പറഞ്ഞു. വാട്സ്ആപ്പ് ഒരു തരത്തിലും രാഷ്ട്രീയ പ്രക്ഷേപണ നിലയമല്ലെന്നും തെരഞ്ഞെടുപ്പ് വിരുദ്ധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കണമെന്ന് കർശന നിർദ്ദേശമുള്ളതിനാൽ ദുരുപയോഗം തടയാനുള്ള നടപടികൾ ആരംഭിച്ചതായും വൂഗ് അറിയിച്ചു. ദുരുപയോഗം നടത്തുന്ന 20 ലക്ഷത്തിലധികം അക്കൗണ്ടുകൾ മാസം തോറും മരവിപ്പിക്കുന്നുണ്ടെന്നും വൂ കൂട്ടിച്ചേർത്തു. സന്ദേശത്തിന്റെ സ്വകാര്യത വാട്സ്ആപ്പ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എന്നാൽ ലൈംഗിക വൈകൃതങ്ങൾക്കിരയായ പിഞ്ചുകുഞ്ഞുങ്ങളുടെ ചിത്രങ്ങൾ പോലും ഗ്രൂപ്പുകളിലും മറ്റും പ്രചരിക്കുന്നുണ്ട്. ഗ്രൂപ്പുകളുടെ ലിങ്കുകൾ ലഭിക്കുന്ന വെബ്സൈറ്റും ഒട്ടേറെയുണ്ട്. ഈ വെബ്സൈറ്റുകളിലൂടെ ഗ്രൂപ്പുകളുടെ പരസ്യം ചെയ്യും. ചൈൽഡ് പോൺ എന്ന പേരിലാണ് ഗ്രൂപ്പുകൾ പ്രവർത്തിച്ചിരുന്നത്. ഇതിൽ പലതും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളതാണ്. പ്രായപൂർത്തിയായവർക്ക് വേണ്ടിയുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഇത്തരം ഉള്ളടക്കങ്ങൾ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ടെലിഗ്രാമിൽ അഡൾട്ടോളി ചാനലുകളും ഗ്രൂപ്പുകളും സജീവമാണ്. മൊബൈൽ ഫോണുകളിൽ നിന്ന് ചോർന്ന ദൃശ്യങ്ങളാണ് ഇവയിൽ ഭൂരിഭാഗവും. ഇത്തരം ഉള്ളടക്കങ്ങളുള്ള സൈറ്റുകൾക്ക് കർശന വിലക്ക് രാജ്യത്തെ ഇന്റർനെറ്റ് ശൃംഖലയിലുണ്ട്. എന്നാൽ ഇത് തടയാൻ ആത്മാർത്ഥമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീ.